ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രോൺസ് വെച്ചിട്ട് ഒരു KFC സ്റ്റൈൽ പ്രോൺസ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ KFC സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികൾ നമ്മൾ ഇടണ്ട. എന്നാലും നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ പൊടികൾ ഇല്ലാതെ നമ്മളൊരു ഫ്രൈ ഇല്ല. അപ്പം എന്തേ, ഒരു ചെറിയ സ്പൂണാണ് ഈ ഒരു ഇതിന്, ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത്, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കേട്ടോ, കാൽ സ്പൂൺ ഫുൾ ഇട്ടിട്ടില്ല. പ്രിയ ജീരകം പൊടിച്ചത് അര സ്പൂൺ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കൊഞ്ചിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി നാരങ്ങാ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുവാണ്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിപ്പും എല്ലാം കറക്റ്റാണ്. നമുക്ക് ഓരോ കൊഞ്ച് എടുത്ത് നമുക്ക് മസാല പുരട്ടാം. ഇതേ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചു. ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതേ നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി. ഇത് ഞാനിവിടെ പിന്നെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഓട്സിലാട്ടോ കോട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചെയ്യാൻ പോകുന്ന ആദ്യം ഫസ്റ്റ് നമ്മൾ മുട്ട ഒന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു നുള്ളുപ്പിട്ടിട്ടുണ്ട്. ആ മുട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ മൈദയിൽ ഡിപ്പ് ചെയ്യും. അതിനുശേഷമാണ് ഓട്സിൽ ഡിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അത് നമുക്ക് ഒരെണ്ണമെടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യും, അതിനുശേഷം മൈദയിലൊന്ന് കോട്ട് ചെയ്യാം. അതിനുശേഷം ഒന്നും കൂടെ മുട്ടയിലൊന്ന് കോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഓട്സിൽ കോട്ട് ചെയ്യാം. മൈദ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓട്സിൽ കോട്ട് ചെയ്യാൻ നിന്നാൽ ഓട്സ് പിടിക്കത്തില്ല, അതുകൊണ്ടാണ് മുട്ടയിൽ ഒന്നും കൂടെ നമ്മളൊന്ന് ഡിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഒരെണ്ണത്തെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മളെല്ലാം ഓട്സിനകത്ത് ജസ്റ്റ് മുക്കി എടുത്ത് വെച്ചേക്കുവാണ്. ഞാനത് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഓക്കെ, നമ്മൾ എണ്ണ ചൂടാക്കാൻ അടിയെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത പോലെ. ആദ്യം ഫ്രൈ ചെയ്യാം, അത്യാവശ്യം ബാക്കിയുള്ളത് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് പോരാം. ഇതൊരു നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. നമ്മുടെ കൊഞ്ച് ഒരു സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡായി. ഇനി അത് ആ ഇതുപോലെ തന്നെ മറ്റേ സൈഡും ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിമാറ്റാം. നമ്മുടെ ഒരു സെറ്റ് കൊഞ്ച് ഫ്രൈ, നമ്മുടെ KFC സ്റ്റൈൽ പ്രോൺസ് ഫ്രൈ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിമാറ്റാം. അതിന് വെള്ളം വരുന്നുണ്ട്, ആഹാ എന്താ മണം, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്കതൊരു ബൗളിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കിഡ്ലൻ KFC സ്റ്റൈൽ പ്രോൺസ് ഫ്രൈ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ദേ അച്ചു ആ മീൻ കഴിച്ചു നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. ആ കഴിച്ചു നോക്കിയേ, ഹോസ്റ്റലിൽ മുക്കണ്ടേ മീൻ. ഞാൻ എപ്പോഴും ഈ ഒരു KFC സ്റ്റൈൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്വീറ്റ് ആൻഡ് സോർ സോസ്. അങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ, കഴിച്ചു നോക്കിയിട്ട്. അടിപൊളി. ഞങ്ങൾ പ്രോൺസ് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, പ്രോൺസ് വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.